എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്ലാനിങ്ങും അതിൻ്റെ ലിമിറ്റേഷൻസുമാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ കൃത്യമായി ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതെപ്പോൾ ചെയ്യണം ആര് ചെയ്യണം എങ്ങനെ ചെയ്യണം എവിടെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത് മുൻപ് ഉള്ള അധ്യായങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്നുള്ളത് പ്ലാനിംഗ് ആൻഡ് ഇറ്റ്സ് ലിമിറ്റേഷൻ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് പോരായ്മകൾ എന്തൊക്കെയാണ് പരിമിതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ ഇപ്പം നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തു നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തെങ്കിലും അത് വിജയിക്കണമെന്നോ അത് പൂർവ പൂർണ്ണമായി ഫലവത്താകണമെന്നോ യാതൊരു നിർബന്ധമില്ല എന്തുകൊണ്ട് പ്ലാനിങ് ചെയ്താലും അത് വിജയിക്കുന്നില്ല അല്ലെങ്കിൽ അത് പൂർണമായ വിജയമാകുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ അയവില്ലാത്ത അവസ്ഥ പ്ലാനിങ് മുഖാന്തരം അയവില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നു പ്ലാനിങ് ചെയ്താൽ എന്താണ് അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തു വെക്കുക എന്ന് പറഞ്ഞാൽ മുകൾ മുതൽ താഴെ വരെ എന്തെല്ലാം വർക്ക് ചെയ്യണമോ എന്തെല്ലാം പ്രൊസീഡിങ് ചെയ്യണമോ ആ ചെയ്യുന്നതിനെക്കുറിച്ചെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് അവിടെ പിന്നീട് മാറി ചിന്തിക്കാൻ ആർക്കും അനുവാദമില്ല മാറി തീരുമാനമെടുക്കാൻ ആർക്കും അനുവാദമില്ല എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതേ രൂപത്തിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന നിർബന്ധം ഉണ്ടാകുമ്പോൾ ഒരയവ് സാധ്യതയില്ലാതെ മാറുകയാണ് ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവർ മിഡിൽ ലെവലിലോട്ട് പറയുന്നു മിഡിൽ ലെവലിരിക്കുന്ന ലോവർ ലെവലിലോട്ട് പറയുന്നു അതിന് വേറെ മാറ്റമൊന്നും ഇല്ലാത്ത രീതിയിൽ എക്സിക്യൂഷനായിട്ട് മാറും നല്ലത് എന്ന് പറയുന്ന വേറൊരു കാര്യം കണ്ടെത്തിയാൽ പോലും മറ്റൊരു സാധ്യത ഇല്ലാതെ വരുന്നു അതാണ് ഒന്നാമത് നമ്മൾ പഠിച്ചത് പ്ലാനിംഗ് ലീഡ്സ് ടു റിജിഡിറ്റി രണ്ടാമത് പ്ലാനിങ് നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ് പ്ലാനിങ് നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെന്റ് ഇൻ ദ ഡൈനാമിക് എൻവയോൺമെന്റ് ചലനാത്മകമായ പരിവർത്തനാത്മകമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പരിതസ്ഥിതികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്ലാനിങ് വർക്ക് ചെയ്യണമെന്ന് ഇല്ല എന്താണ് ഈ ഡൈനാമിക് എൻവയോൺമെന്റിൽ പ്ലാനിങ് വർക്ക് ചെയ്യാത്തത് നിങ്ങളൊന്നാലോ ചോദിക്കുക ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ തീരുമാനമെടുത്തുകൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ ആ സാഹചര്യമായിരിക്കണമെന്നില്ല ആയിരിക്കണമെന്നില്ല ആ എൻവയോൺമെൻറ്റുള്ളത് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് പാഠത്തിൽ പഠിച്ചു ബിസിനസ്സിന് ചുറ്റും ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഉണ്ട് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് സോഷ്യൽ എൻവയോൺമെന്റ് റിലീജിയസ് എൻവയോൺമെന്റ് കൾച്ചറൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് എൻവയോൺമെന്റ് ഉണ്ട് ഈ എൻവയോൺമെന്റ് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു നമുക്കറിയില്ല നമ്മൾ കൃത്യമായി പ്ലാനിങ് ചെയ്തുകൊണ്ടാണ് പോകുന്നതെങ്കിലും ഒരു ഡൈനാമിക് എൻവയോൺമെന്റ് ചലനാത്മകമായ ഒരു എൻവയോൺമെന്റിൽ ഒരിക്കലും പ്ലാനിങ് കറക്റ്റാവണമെന്ന് നിർബന്ധം ഇല്ല അടുത്ത ഇതിലേക്ക് അപ്പോൾ രണ്ടെണ്ണം പഠിച്ചത് പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി പ്ലാനിങ് ഡസ് നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെന്റ് മൂന്നാമത് പ്ലാനിങ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സൃഷ്ടിപരമായ സർഗശക്തിപരമായ എന്നൊക്കെ അർത്ഥം ടോപ്പ് ലെവൽ മാനേജേഴ്സ് വളരെ ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും ഒക്കെയാണ് യാതൊരു തർക്കമില്ല അങ്ങനെ ഉണ്ടാകുമ്പോഴും പുതുതായി ചിലപ്പോൾ ഒരാശയം വന്നാൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവരോ മിഡിൽ ലെവലിൽ ഇരിക്കുന്നവരോ ലോവർ ലെവലിൽ ഇരിക്കുന്നവരോ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല അതിങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചതാണ് അവരുടെ ഈഗോയുടെ ശകലം വർക്കൗട്ട് ചെയ്താൽ പിന്നീട് ഒരു ക്രിയേറ്റിവിറ്റിക്കും യാതൊരു സ്ഥാനമില്ലാതെ അവരെന്ത് പറയുന്നു അത് ജസ്റ്റ് ഒബേ ചെയ്യുക എന്ന് മാത്രമായിട്ട് പ്ലാനിങ്ങിൻ്റെ സിറ്റുവേഷൻ മാറാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് പ്ലാനിങ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ അല്ലെങ്കിൽ ലെവലിൽ ഇരിക്കുന്നവർ എന്ത് പ്ലാൻ ചെയ്യുന്നു അത് എക്സിക്യൂട്ട് മാത്രം ചെയ്താൽ എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് വരികയാണ് എങ്കിൽ അവിടെ ക്രിയേറ്റിവിറ്റിക്ക് യാതൊരു സാധ്യതയും ഇല്ലാതെ വര് അടുത്തത് പ്ലാനിങ് ഈസ് എക്സ്പെൻസീവ് പ്ലാനിങ് ഈസ് എക്സ്പെൻസീവ് എക്സ്പെൻസീവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എല്ലാ കൂട്ടുകാർക്കും അറിയാം എന്താണ് ചിലവ് ഏറിയതാണ് പണച്ചിലവ് ഉള്ളതാണ് നിങ്ങൾക്കറിയാം ഒരു കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരെ എടുത്ത് മുന്നിലോട്ട് വെച്ചിട്ട് അങ്ങ് പ്ലാൻ ചെയ്യല്ല നമ്മൾ ആ സ്ഥലത്ത് പോയി കാണണം അതിനെന്തെല്ലാം ഡേറ്റ കളക്ട് ചെയ്യാമെന്ന് കണ്ടെത്തണം ഇന്റർനെറ്റിൽ കൂടി അതിന് അവൈലബിൾ ആയിരിക്കുന്ന എന്തെല്ലാം സോഴ്സുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ചിലപ്പോൾ ചില പല വ്യക്തികളെ അതിനുവേണ്ടി കാണേണ്ടി വരും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ മറ്റൊരു മോഡൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുപോയി നോക്കേണ്ടി വരും ഇങ്ങനെ ഒരുപാട് അതിനുവേണ്ടി കുറെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് വേണ്ടി വരും കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി വേണ്ടി വരും അങ്ങനെ ഫെസിലിറ്റി വരുന്ന സമയത്തൊക്കെ തന്നെ ഇതിന് ഒരുപാട് പണച്ചെലവുണ്ട് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ പണച്ചെലവ് കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല പ്രത്യക്ഷം നമ്മൾ അതിശയപ്പെടും ഈ ഇത്രയും കാര്യം പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇത്രയും രൂപയുടെ ചിലവുണ്ടായിരുന്നു എന്ന് ചോദിക്കും പക്ഷേ വളരെയേറെ എക്സ്പെൻസ് മുടക്കി തന്നെയാണ് നല്ല പ്ലാനിങ് നടത്തുന്നത് അടുത്തതിലേക്ക് ഇപ്പം നമ്മൾ പഠിച്ചതെല്ലാം ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി പ്ലാനിംഗ് ലീഡ്സ് ടു റിജിഡിറ്റി പ്ലാനിങ് ഡസ് നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെന്റ് പ്ലാനിങ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി പ്ലാനിങ് ഈസ് എക്സ്പെൻസീവ് അടുത്തത് പ്ലാനിങ് ഈസ് ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ടൈം കൺസ്യൂമിംഗ് എന്ന് പറഞ്ഞാൽ സമയം ഏറെ ചിലവിടുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഞാൻ എക്സ്പെൻസീവിന്റെ സ്ഥലത്ത് പറഞ്ഞതുപോലെ ഒരു കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുന്ന് എഴുതിയാൽ ആ പ്ലാനിങ് പൂർണാവില്ല കൃത്യമായി അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തി അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച് കൃത്യമായ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കിയെടുക്കണം അതിനൊരുപാട് എടുക്കും ചിലപ്പോൾ നമ്മൾ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് ആണെന്ന് വിശ്വസിച്ച് അതിനുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കാം കുറച്ച് ദൂരം ചെല്ലുമ്പോൾ മനസ്സിലായി ഈ കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് അല്ല സോ വി വോണ്ട് ടു പ്രൊസീഡ് വിത്ത് അനദർ പ്ലാൻ അപ്പൊ അങ്ങനെ ഓരോ നോരോ നോരോ എക്സിക്യൂ പ്ലാൻ ചെയ്ത് വരുമ്പം ഒരുപാട് സമയം അതിനു വേണ്ടി ചെലവഴിക്കേണ്ടതായിട്ട് വരും എക്സ്പെൻസീവിന്റെ അവിടെ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാർ ചിന്തിക്കും ഇത്രയും സമയം വേണോ ഈ കാര്യം പ്ലാൻ ചെയ്യാൻ അല്ല അതിനൊരുപാട് സമയം തന്നെ വേണം ഒരുപാട് സമയം എടുത്ത് തന്നെയാണ് പ്ലാൻ ചെയ്യേണ്ടത് കൃത്യമായ പ്ലാനിങ് ഒരു ശകലം പോലും മിസ്റ്റേക്ക് പിന്നീട് വരാത്ത രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യേണ്ടത് ആവശ്യമാണ് അടുത്തതിലേക്ക് പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ് ഒരിക്കലും പ്ലാനിങ് വിജയം ഉറപ്പുവരുത്തുന്നില്ല വിജയം ഉറപ്പ് തരുന്നില്ല പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കുമെന്ന പ്ലാനിങ് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കുക നേരത്തെ നമ്മൾ പഠിച്ച ഡസ് നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയോൺമെന്റിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തു നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തു അവിടെ ചെന്നപ്പോൾ അതിന്റെ സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറി പിന്നെ നമുക്ക് അവിടെ ആ പ്ലാനിങ് വിജയിക്കുമെന്ന് ഉറപ്പു പറയാൻ പറ്റത്തില്ല നമ്മൾ പ്ലാൻ ചെയ്തു പോയി അവിടെ ചെല്ലുമ്പോഴാണ് വേറെ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നത് അപ്പം പ്ലാൻ ചെയ്തതിന്റെ കുഴപ്പമല്ല പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന മെഷീനറി അവൈലബിൾ അല്ല അങ്ങനെ എന്തെല്ലാമൊക്കെയോ കാര്യങ്ങൾ വരാം അങ്ങനെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഉറപ്പിച്ചു വെച്ചു ഒരു ദിവസം കൊണ്ട് ഈ കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കാം പക്ഷെ അങ്ങനെ പ്ലാൻ ചെയ്താൽ അത് വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇവിടുത്തെ എല്ലാ ബിസിനസ്സുകാരും അത്യാവശ്യം പ്ലാൻ ചെയ്ത് തന്നെയാണ് തുടങ്ങുന്നത് പക്ഷേ എക്സിക്യൂഷൻ സൈഡിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിക്സി മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്ലാനിങ് വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഏറ്റവും ഒടുവിലായിട്ട് ലാക്ക് ഓഫ് റിലയബിൾ ഡേറ്റ ലാക്ക് ഓഫ് റിലേബിൾ ഡേറ്റ വിശ്വസനീയമായ രേഖകൾ അറിവുകൾ സോഴ്സുകൾ ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം ഏത് കറക്റ്റാണ് ഏത് തെറ്റാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നമ്മൾ വിചാരിക്കുന്നു ഇത് ശരിയാണ് അതിനെ ബേസ് ചെയ്ത് നമ്മൾ പോകുമ്പോഴായിരിക്കാം മറ്റൊരു ഡേറ്റ വരുന്നു ഇതല്ല ശരി അതാണ് ശരി അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം ഇതിനെക്കുറിച്ച് പഠിക്കണം അപ്പം ഏതാണ് ഒറിജിനലായിട്ടുള്ളത് ഫോട്ടോ പോലും എഡിറ്റ് ചെയ്ത് കളയും അപ്പോൾ ഏതാണ് ഒറിജിനലായിട്ടുള്ളതെന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് ലാക്ക് ഓഫ് റിലയബിൾ ഡേറ്റ ഇത്രയുമാണ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ടുള്ളത് കൂട്ടുകാരൊന്നുകൂടെ ശ്രദ്ധിക്കുക പ്ലാനിംഗ് ലീഡ്സ് ടു റിജിഡിറ്റി ഐ ഐവില്ലായ്മയിലേക്ക് പ്ലാനിങ് നയിക്കും പ്ലാനിങ് ഡസ് നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെന്റ് ചലനാത്മകമായ ഒരു സാഹചര്യത്തിൽ പ്ലാനിങ് വർക്ക് ചെയ്യണം വിജയിക്കണമെന്ന് ഇല്ല പ്ലാനിങ് പ്ലാനിങ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി സൃഷ്ടിപരമായ ശക്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്ലാനിങ്ങിൽ വിലയില്ല അത് റെഡ്യൂസ് ചെയ്തുകളെ പ്ലാനിങ് ഈസ് എക്സ്പെൻസീവ് ചിലവേറിയതാണ് പ്ലാനിങ് പ്ലാനിങ് ഈസ് ടൈം കൺസ്യൂമിങ് സമയം ഏറെ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ് എത്ര മാത്രം പ്ലാൻ ചെയ്താലും വിജയം ഉറപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല പ്ലാനിംഗ് ലാക്ക് ഓഫ് റിലയബിൾ ഡേറ്റ വിശ്വസനീയമായ സോഴ്സുകൾ വിശ്വസനീയമായ ഉറവിടങ്ങൾ ഇല്ലാതെ വരുന്നു ഇത്രയുമാണ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് മറ്റൊരു ടോപ്പിക്ക് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങൾ പഠിക്കാം നമസ്കാരം